ഹലോ ഫ്രണ്ട്സ്, വളരെ സിമ്പിളായി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന പോട്ട് ഷവർമയുടെ റെസിപ്പിയുമായാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: മൈദ, ഉള്ളി, ക്യാരറ്റ്, കാബേജ്, കക്കിരി, കാപ്സിക്കം, കുരുമുളക് പൊടി, മയോണൈസ്, ഉപ്പ്, ഓയിൽ എന്നിവയാണ് ഇതിനാവശ്യമുള്ളത്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കും നമുക്ക് നോക്കാം. ആദ്യമായി ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത്, ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, ഇതിൻ്റെ വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാം കുറയ്ക്കാം, അതൊക്കെ അവരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ചെറുതായി അരിഞ്ഞ ക്യാബേജ്, സോറി ഈ ബൗൾ ചെറുതായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതൊന്ന് മാറ്റുകയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു സ്നാക്സാണിത്. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ കക്കിരി ചേർക്കണം. അത് മറ്റു വെജിറ്റബിൾസിൻ്റെ അത്രയൊന്നും വേണ്ട, അതിലും കുറച്ച് മതി. ക്യാപ്സിക്കൻ ചെറുതായി അരിഞ്ഞത്, പിന്നെ ചിക്കൻ പൊരിച്ച് ക്രഷ് ചെയ്തതാണിത്. ഇതും നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂട്ടാം. മയോണൈസ് നിങ്ങളുടെ ആവശ്യത്തിന്, ഇതിന് നിങ്ങളെടുക്കുന്ന വെജിറ്റബിൾസിനനുസരിച്ചുള്ള മയോണൈസ് ചേർക്കണം. മയോണൈസിൻ്റെ റെസിപ്പി ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി എരിവിനനുസരിച്ച്, പാകത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി സ്നാക്സാണിത്. ഇനി ഇതിലേക്കുള്ള മാവ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മൈദയും ഒരു സ്പൂൺ ഓയിലും ഉപ്പും ചെറു ചൂടുവെള്ളം ചേർത്ത് കുഴച്ച് വെച്ച മാവാണിത്. ഇത് പൂരിയുടെ പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഇതിനെ ഇനി ചെറിയ ഉരുളകളാക്കി നമുക്ക് പൂരി പരത്തുന്നത് പോലെ പരത്തിയെടുക്കണം. അധികം കട്ടി ഉണ്ടാവാനും പാടില്ല, അതുപോലെ തന്നെ അധികം നൈസാവാനും പാടില്ല. ഇത് പരത്തിയെടുത്തതിന് ശേഷം ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്ത് അതിൻ്റെ അടിഭാഗത്ത് വെച്ച് ഈ പത്തിരി വെക്കണം. ഇതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം അതിൻ്റെ സൈഡുകളെല്ലാം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ച് നമുക്ക് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയെടുക്കണം. ഇത് ഓയിലിലേക്ക് വെക്കുമ്പോൾ കൈ ചൂടാവാതെ നോക്കണം. അതിനായി നമുക്ക് പ്ലക്കർ ഉപയോഗിക്കാം. ഇതുപോലെ ഗ്ലാസ്സിൽ പ്രസ് ചെയ്ത് ഓയിലിലേക്ക് വെച്ച് പ്ലക്കറായിട്ട് പിടിക്കാം. ഇനി ഇതുപോലെ ഒരു സ്പൂൺ എടുത്ത് അതിൻ്റെ മുകളിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. ഇനി ഇതൊന്ന് നമുക്ക് തിരിച്ചിടാം. നമ്മുടെ പോട്ട് ശരിയായി കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. തിരിച്ചിടുമ്പോഴെല്ലാം വളരെയധികം ശ്രദ്ധിക്കണം, എണ്ണ കയ്യിലേക്ക് തെറിക്കാതെ. നമ്മുടെ ഫ്ലവർ പോട്ടിൻ്റെ പോട്ട് ശരിയായിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് പൊരിച്ചെടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോട്ട് ഷവർമയുടെ ഫില്ലിംഗ് ഓരോന്നിലേക്കായി നമുക്ക് ഫിൽ ചെയ്യാം. പോട്ട് ചൂടാറിയതിന് ശേഷം വേണം ഇതിൽ ഫിൽ ചെയ്യാൻ. ഇങ്ങനെ ഓരോന്നിലും ഫിൽ ചെയ്ത് ഇതുപോലെ വെക്കാം. എല്ലാവരും തന്നെ ട്രൈ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നവർ ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.